ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ആയിരിക്കുന്നത്. നമുക്ക് ഇന്നൊരു അവരുത്തരം ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിവിടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാവുകയുള്ളൂ. വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചേരേണ്ടത് മിക്സിയിൽ ക്രഷ് ചെയ്തതാണ്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണുണ്ട്. വറുത്ത് മൂത്ത് പോകണ്ട, അതായത് നമ്മൾ കറിക്കൊന്നും അറിയണ പാവം വേണ്ട. ഇതിൻ്റെ വെള്ളം നന്നായി വറ്റി വന്നാൽ മതി. മിക്സിയിൽ ക്രഷ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ മൂപ്പെല്ലാം ഒരേപോലെ ആയി കിട്ടാനാണ്. അപ്പോൾ നന്നായിട്ട് ആ വെള്ളമൊക്കെ തോർന്ന് വരണം. നമുക്ക് ഡെസ്റ്റിക്കേറ്റ് കോക്കനൈറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതെ, നമ്മുടെ അത് കോക്കനട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. അപ്പോൾ ആ ചട്ടിയിലേക്ക് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം. കപ്പളിൻ്റെ ഇട്ട് വൃത്തിയാക്കിയാണ്. കപ്പളിൻ്റെ ഞാൻ ഉപ്പിട്ട് തിരിഞ്ഞ് വെച്ചതാണ്. കപ്പളിൻ്റെ പച്ചക്കപ്പളിൻ്റെയുമാണ്. കുറച്ച് വരാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗം ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ കപ്പളിൻ്റെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഞാനിവിടെ ഉരുളിയാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ വെച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലത്, സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന് വരണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നു നോക്കാനായിട്ട് നമുക്ക് രണ്ട് അവലിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചൂടായി വന്നു കഴിയുമ്പോൾ ബാക്കി ഉള്ള അവലിട്ടെടുക്കുക. അവരിട്ടെടുത്ത് കഴിഞ്ഞ ശേഷം സിമ്മിലിടണം, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ പെട്ടെന്ന് പോയി ഇടിക്കുകയും വേണം. വെളിച്ചെണ്ണയിൽ നിന്ന് പെട്ടെന്ന് മാറ്റി ഇതുപോലെ തന്നെ ബാക്കിയുള്ള അവലും നമുക്ക് പൊരിച്ചു പോയി എടുക്കാം. നമ്മുടെ അവല് എല്ലാം വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാനൊരു അടുപ്പിൽ പഞ്ചസാര റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉരിയിൽ അവലിന് മുക്കാൽ കപ്പ് മുക്കാൽ കിലോ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് ഒന്നേകാൽ കപ്പ് വെള്ളത്തിൽ ആണ് ഞാൻ ഉരുക്കാൻ വെച്ചിരുന്നത്. പഞ്ചസാര നന്നായി തിളച്ച് വന്നപ്പോൾ അതിൽ അഴുക്ക് മാറാനായിട്ട് ഞാൻ ഒരു മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയിൽ ഇതായിപ്പോരും. അപ്പോൾ ഞാനത് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ മുട്ടയുടെ വെള്ളം എടുത്ത് മാറ്റിയാണ്. അഴുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്കൊരു മുട്ടയുടെ വെള്ളം കൂടി ഒഴിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ പഞ്ചസാരയിലേക്ക് ഞാൻ ഒരു 10 ഇലക്കി കൊണ്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ സ്കിപ്പായി പോയതാണ്. ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ കറിയാലോ, നൂൽപ്പാകം ഇങ്ങനെ തൊട്ടാലിങ്ങനെ ഇതായിട്ട് വന്നെ ഒട്ടി വന്നെ ഇവിടെ. അപ്പോൾ നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ അവല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ അവലിലേക്ക് നമുക്ക് കപ്പലിൻ്റെ ഇട്ട് കൊടുക്കണം. കപ്പലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിൽ വെച്ചൊന്നും വിളക്കേണ്ട കാര്യമില്ല, കാരണം അവല് പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ മറിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ തേങ്ങയും നേരത്തെ വറുത്ത് വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പൊട്ടുകടലുണ്ടെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വറുത്തതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാനത് പൊട്ടുകടലിൽ മേടിക്കാൻ വിട്ടു പോയതാണ്. പിന്നീട് പോയി മേടിക്കാനുള്ള സമയവും എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഉപയോഗിച്ചത്. ഇങ്ങനെ തിരിച്ച് തിരിച്ചിങ്ങനെ കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ലായനി ചേർത്ത് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഉള്ള മധുരത്തിന് ചേർത്താൽ മതി. എന്നാ ഒരു മുക്കാൽ കിലോ പഞ്ചസാര ലായനി തയ്യാറാക്കി. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചെടുക്കുക. ഇതും കൂടി ഒഴിച്ചെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവര് പൊടിഞ്ഞു പോകരുത്. ഇങ്ങനെ തയ്യാറാക്കിയ അവർ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഹോസ്റ്റലിലൊക്കെ പോകുന്ന പിള്ളേർക്ക് തയ്യാറാക്കി കൊടുത്താൽ അവർക്കൊരു നേരം പോക്കാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. ബൈ.